ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാ സ്പേസ്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചിക്കറി പല രീതിയിലുണ്ടാക്കാം. ഇഞ്ചി വറുത്ത് പൊടിച്ചുണ്ടാക്കാം, അതല്ലെങ്കിൽ ഇഞ്ചി വെറുതെ എണ്ണയിൽ വഴറ്റി ഉണ്ടാക്കാം, പിന്നെ പുളി കൂടുതലിട്ടുണ്ടാക്കാം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. തൃശ്ശൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുളി കൂടുതലാണ്. ഇഞ്ചിക്കറി കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയാലും ഒരു ഗ്ലാസ് ബോട്ടിലിലോ ഭരണിയിലോ ഒക്കെ ഒഴിച്ച് വെച്ചിരുന്നാൽ അത് കേടാവുകയുമില്ല, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ളൂ. ഞാനിവിടെ 3 പീസ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും. അപ്പോൾ ഈ പുളി നമുക്ക് ആദ്യമേ കുതിർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇഞ്ചി കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മെനക്കേടുള്ള പണിയാണ്. ഇഞ്ചി നൈസായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ കൊത്തിയരിയുക. അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് എടുക്കണം. ഇനി നമുക്ക് ഈ അരിഞ്ഞ പീസ് വറുത്തെടുക്കാനുണ്ട്. ഇഞ്ചിക്കറി ഇല്ലാതെ സദ്യ ഒരിക്കലും പൂർണ്ണമാവില്ല. ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ 101 കറിയുടെ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പറയുപെറ്റ പന്തിരുകുലത്തിൽ പാക്കനാർ പറയുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ ഇഞ്ചി വറുത്ത് പൊടിച്ചിട്ട് പിന്നെ അത് ഇഞ്ചിക്കറി ആക്കുന്ന രീതിയാണ്. പക്ഷേ ചിലരൊക്കെ ചെയ്യുന്നത് നേരെ ഇഞ്ചി എണ്ണയിൽ വറുത്ത് അങ്ങ് കറിയാക്കിയെടുക്കും. ദാ ഇഞ്ചി ഇവിടെ ഫുൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇഞ്ചി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഞാൻ വറുത്തെടുക്കുകയാണ്. ഇത് വറുത്തെടുക്കാൻ അത്യാവശ്യം നല്ല ക്ഷമ വേണം, ഇച്ചിരി ടൈം എടുക്കും. ഇഞ്ചിയിലെ ജലാംശമൊക്കെ പോയി അത് നല്ല വറുത്ത് വരണം. ഇഞ്ചി വറുക്കാനായിട്ട് അത്യാവശ്യം കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഇതൊരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചേറെ ഉണ്ടാക്കിയാലും ഇത് നമുക്ക് ഭരണിയിലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതേ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം, എന്നിട്ട് തണുക്കാൻ വെക്കണം. ഇതാ നമ്മുടെ ഇഞ്ചി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ആക്ച്വൽ റെസിപ്പി തുടങ്ങാം. നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണയാണ് ഇത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ കളഞ്ഞു. ബാക്കിയുള്ള എണ്ണ, അതായത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി. 1 ടേബിൾ സ്പൂൺ എണ്ണ, അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചമുളകും കറിവേപ്പിലയും അതിൽ കിടന്നൊന്ന് മൂക്കട്ടെ. പച്ചമുളകും കറിവേപ്പിലയും ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3 കൂടി എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് മൂത്ത് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കറിവേപ്പിലയും മുളകും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കണം. ആദ്യം 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂൺ കായവും ചേർത്ത് കൊടുക്കണം. ഇനി ഈ പൊടികൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് കണ്ടോ, പൊടികൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി കുതിർക്കാനിട്ട് വെച്ചേക്കുകയാണ്, അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്താൽ മതി. ഇതേ ഞാനിപ്പം പുളിവെള്ളം അരിച്ചൊഴിക്കുകയാണ്. ഇഞ്ചിക്കറിയിൽ നമ്മൾ അല്ലാതെ പച്ചവെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണം എന്നൊക്കെ വെച്ചിട്ട് അതുപോലെ വേണം ഈ പുളിവെള്ളം എടുക്കാനായിട്ട്. ഇനി ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പുളിവെള്ളം അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്, തിളക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ഇഞ്ചി വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അത് ഞാൻ ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതൊന്ന് തിളച്ച് വരണം. ഇഞ്ചിക്കറി വേണമെങ്കിൽ നമുക്ക് നല്ല ലൂസായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നല്ലവണ്ണം കുറുക്കി തിക്കായിട്ടും എടുക്കാം. അപ്പോൾ അത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത്, കാരണം ഇലയിൽ വിളമ്പണമല്ലോ.
ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പുളിവെള്ളവും ഇഞ്ചിയും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് കൂടി പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയാണ് ശരിക്കും ഈ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്ത മുളകിൻ്റെയും മുളക് പൊടിയുടെയും ഇഞ്ചിയുടെയും എല്ലാം എരിവും പിന്നെ പുളി ചേർത്തിട്ടുണ്ട്, പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ മധുരം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ശർക്കര അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. വേണമെങ്കിൽ നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷാ സ്പേസ്.